കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പലതരത്തിലുള്ള ശബ്ദങ്ങൾ നാം കേൾക്കുന്നുണ്ട്. ഇതിൽ ചില ശബ്ദങ്ങൾ നാം ഇഷ്ടപ്പെടുന്നു, ചിലത് നാം വെറുക്കുന്നു. സംഗീതമെന്ന് പറയുന്നത് നാം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ്, നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. സംഗീതം എങ്ങനെയാണ് മറ്റു ശബ്ദങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? അത് മറ്റൊന്നുമല്ല, സംഗീതത്തിന് അതിൻ്റേതായ താളമുണ്ട്, ഈണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംഗീതം നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ആരാധനയിൽ പുരാതന കാലം മുതൽക്ക് തന്നെ സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തീയ ആരാധനകളിൽ സംഗീതമില്ലാത്ത ആരാധന നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. സംഗീത ഉപകരണങ്ങളും പാട്ടുകാരും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ആരാധന എന്ന് പറയാം. വേദപുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിലും വലിയൊരു ഭാഗം സംഗീതം ആയിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത് പോയറ്റിക് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ. ജ്ഞാനപുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന സങ്കീർത്തന പുസ്തകങ്ങൾ, സദൃശ്യവാക്യങ്ങൾ മുതലായ പുസ്തകങ്ങളും നിരവധി പ്രവാചക പുസ്തകങ്ങളും പദ്യരൂപേണയാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് പാട്ടുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലുള്ള മറിയയുടെ പാട്ട്, സഖരിയാവിൻ്റെ പാട്ട്, 2-ാം അധ്യായത്തിലുള്ള മാലാഖമാരുടെ പാട്ട്, ശിമയോൻ്റെ പാട്ട്, ഇതെല്ലാം പുതിയ നിയമത്തിലുള്ള പാട്ടുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പദ്യരൂപത്തിൽ എഴുതപ്പെട്ട ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഈണത്തിൽ പാടാൻ കഴിയുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ആരാധന മധ്യേ കൊയർ നേതൃത്വം നൽകുന്ന രീതിയിലാണ് പാട്ടുകളെല്ലാം പാടുന്നത്. ഇതിന് പുറമെയാണ് ഈണത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുക എന്ന് പറയുന്നത്. പാട്ടുകൾ ഇല്ലാത്ത ആരാധന ഇന്ന് അചിന്ത്യമാണ്. നമ്മുടെ ജീവിതവും പാട്ടുകളും തമ്മിൽ അത്രമാത്രം ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ള ഒന്നാണ് താളമുള്ള ജീവിതം എന്ന് പറയുന്നത്. ഒരു സംഗീതം പോലെയാണ്, സംഗീതത്തിന് താളമുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിനും താളമുണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. കാരണം താളമുള്ള ജീവിതം മറ്റുള്ളവർക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ചുറ്റുപാടും നിരവധി പേര് താളമില്ലാത്ത ജീവിതം നയിക്കുന്നവരാണ്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ താളം തെറ്റിയ ജീവിതം നയിക്കുന്നവരാണ്. പ്രത്യേകിച്ച് COVID-19 മഹാമാരിയിലൂടെ നമ്മുടെ ലോകം കടന്നു പോകുമ്പോൾ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നിരവധി പേരുടെ താളം മഹാമാരി തെറ്റിക്കുകയുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർ, രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവർ, പ്രിയപ്പെട്ടവരുടെ വിയോഗം മൂലം ജീവിതത്തിൻ്റെ ഗതിമുട്ടിയവർ, ഇതെല്ലാം നമ്മുടെ കാഴ്ചകളുടെ ഭാഗമാണ്. ഇന്ന് അനേകർക്ക് ഇന്ന് ജീവിതം താളം തെറ്റിയതാണ്. ഇതിനെല്ലാം പുറമെയാണ് സോഷ്യൽ മീഡിയയും മദ്യപാനവും മയക്കുമരുന്നും മുതലായവയുടെ ആധിക്യം മൂലം അടിമകളായി കഴിയുന്നവർ, നേരായ വഴിയിലൂടെ നടക്കാൻ കഴിയാതെ ഇരിക്കുന്നവർ, അവർക്കും താളം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഒരു സത്യം. അതായത് താളം തെറ്റിയവർക്ക് സ്വയമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അവരെ നിയന്ത്രിക്കുന്നത് മറ്റ് പലതുമാണ്. അതിൻ്റെ ഫലമായി ജീവിതം ഒരു പ്രശ്നമായിട്ട് മാറുന്നു. അത് താളം തെറ്റിയവർക്ക് മാത്രമല്ല, സമൂഹത്തിൽ കഴിയുന്ന മറ്റുള്ളവർക്കും
അവരൊരു പ്രശ്നമായിട്ട് മാറുന്നു. 139-ാമത്തെ സങ്കീർത്തനത്തിൽ ബാബിലോൺ നദിക്കരയിലിരുന്ന് പാട്ടുപാടാനായിട്ട് ശ്രമിക്കുന്ന ഒരു പറ്റം ഇസ്രായേലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ സംഗീത ഉപകരണങ്ങളെല്ലാം അവർ അടക്കി വച്ചിരിക്കുകയാണ്. അവരത് എടുത്ത് ഉപയോഗിക്കുന്നില്ല. സംഗീത ഉപകരണങ്ങളില്ലാതെ എങ്ങനെ പാട്ട് പാടും? അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്ന് പറയുന്നത്, അവരുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്, അവരുടെ ജീവിതം ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജീവിതമാണ്. ക്രിസ്തുവിന് മുമ്പ് 600-ാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ പ്രവാസികളായി കഴിയുന്ന സമയത്താണ് ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് എന്ന് പൊതുവായി കരുതുന്നുണ്ട്. തങ്ങളുടെ സ്വന്തം രാജ്യത്തിൽ നിന്നും തങ്ങളുടെ ദേവാലയത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അവർ അകന്നുപോയി എന്ന് അവർ വിശ്വസിക്കുകയും അതുമൂലം തങ്ങളുടെ ജീവിതം ഒറ്റപ്പെട്ടു, സംഗീതമില്ലാത്ത അവസ്ഥയായി, താളമില്ലാത്ത അവസ്ഥയായി എന്ന് കരുതുകയും ചെയ്തു. സംഗീത ഉപകരണങ്ങൾ നമ്മുടെ ആസ്വാദ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഗീത ഉപകരണങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അതാരാണ് ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചാണ് അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുക. ഈ ഉപകരണം വായിക്കാൻ പഠിച്ചവർ അതുപയോഗിക്കുമ്പോൾ ആസ്വാദ്യകരമായ ശബ്ദം അതിൽ നിന്ന് ഉയരുകയും ആ സംഗീതത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ അതേ സമയത്ത് ഈ ഉപകരണം ഉപയോഗിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് അതുപയോഗിക്കുന്നതെങ്കിൽ അത് അരോചകമായ ശബ്ദമായിരിക്കും പുറപ്പെടുവിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ സംഗീത ഉപകരണങ്ങൾ പോലെയാണ്. ആരാണ് നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കുന്നത്? നമ്മുടെ നിയന്ത്രണം ആർക്കാണ്? നമ്മുടെ ഉപകരണം, നമ്മുടെ സംഗീത ഉപകരണം ആയിരിക്കുന്ന നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ ദൈവം അത് മനോഹരമായ ഒരു സംഗീതമാക്കി മാറ്റും. എൻജോയ് യുവർ സെൽഫ്, ജീവിതം ആസ്വദിക്കുക. ഇത് ഇന്നത്തെ മുദ്രാവാക്യമാണ്. പരസ്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ജീവിതം ആസ്വാദ്യകരമാകുന്നത് ആർക്കാണ്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ശിമയോൻ്റെ പാട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിച്ച, ദൈവത്തിന് മുൻപിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ നമുക്ക് മൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ അത് ആസ്വദിക്കാനായിട്ട് ഇടയാകും. 137-ാം സങ്കീർത്തനത്തിൽ പാട്ടുപാടാൻ കഴിയാത്തവരെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. സംഗീതം ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരാണ്. അവരിപ്പോഴും പഴയ കാലത്തിൽ ജീവിക്കുന്നവരാണ്. പുതിയ സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോഴവരായിരിക്കുന്നതായ സാഹചര്യത്തെ സ്വയം പഴിക്കുകയാണ് ചെയ്യുന്നത്, ശപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കുമുള്ള ഒരു പാഠമാണ്. നാം ഏത് സാഹചര്യത്തിലും ദൈവം മുമ്പാകെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ കഴിവുള്ളവരാണ്? സാക്ഷികളാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്ങനെ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ സംഗീതമുള്ള ഒരു ജീവിതമായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും? സാധാരണ വെസ്റ്റേൺ ക്ലാസിക്കൽ കൊയറുകളിൽ 4 വോയ്സ് നാം കേൾക്കാറുണ്ട്. സൊപ്രാനോ, ഓൾട്ടോ, ടെനർ, ബേസ്. ഇത് 4 മനോഹരമായി ബ്ലെൻഡ് ചെയ്ത് ഒരുമിച്ച് പുറപ്പെടുവിക്കുമ്പോഴാണ് അത് മനോഹരമായിട്ട് മാറുകയും ആസ്വാദ്യകരമായിട്ട് തീരുകയും ചെയ്യുന്നത്. ഈ 4 വോയ്സ് പാടുന്നവർ
അവർ വ്യത്യസ്തരാണ്. പക്ഷേ ഈ വോയിസിനെ ബ്ലെൻഡ് ചെയ്യിക്കുന്നത്, ഒരുമിച്ച് ചേർക്കുന്നത് കോയർ മാസ്റ്ററുടെ ചുമതലയാണ്. അദ്ദേഹത്തിൻ്റെ കൈകളുടെ ആംഗ്യമനുസരിച്ച് കോയർ മെമ്പേഴ്സ് പാടുമ്പോൾ അത് ഒരുമിച്ച് ചേർന്ന് മനോഹരമായ ഒരു സംഗീതമായി മാറുന്നു. ഇന്ന് നമുക്കെല്ലാം ഒരു കോയർ മാസ്റ്ററുടെ സാന്നിധ്യം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യുമ്പോൾ, ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ ഒരുമിച്ച് ചേർത്തി മനോഹരമായി ഒരു സംഗീതമാക്കി തീർക്കണമെങ്കിൽ ഈ കോയർ മാസ്റ്റർ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അത് മറ്റാരുമല്ല, അത് നമ്മുടെ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ദൈവം നമ്മെ നിയന്ത്രിക്കുമ്പോൾ, നാം മനോഹരമായ ഒരു സംഗീത ഉപകരണമായിട്ട് മാറും. മനോഹരമായ, മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സംഗീതമായിട്ട് നമ്മുടെ ജീവിതം മാറുകയും ചെയ്യും. ഒരു പുതിയ പാട്ട് ആയിട്ട് നമ്മുടെ ജീവിതം മാറുന്നു. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമായി എന്ന്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ദൈവിക മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ, അത് നമ്മുടെ ജീവിതം നിറഞ്ഞ് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തുകയും അവരത് അനുഭവിക്കുമ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സാക്ഷ്യമുള്ള സാഹചര്യം, സാക്ഷ്യമുള്ള ജീവിതം, അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.